പക്ഷേ ഇവരുടെ താവളം കഴിഞ്ഞ കുറേ കാലമായി കേരളവും തിരുവനന്തപുരം എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ട് ഒക്കെ ആയിരുന്നു. ഒരു പ്രാവശ്യം സ്വർണം കടത്തുന്നതിന് ഇടനിലക്കാരായ ഇവർക്ക് 25 ലക്ഷം രൂപയാണ് കമ്മീഷൻ. അതവർ വീതം വെച്ചെടുക്കുകയാണ് ഈ സരിത്തും സ്വപ്ന സുരേഷുമായി. ഈ സരിത്തിനെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയാളെ വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ കാൾ പോയിട്ടുണ്ട്. കോൾ ഐഡി പരിശോധിച്ചാൽ ആരാണ് വിളിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം കിട്ടും. അതിന്റെ വിവരമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. യഥാസമയം അത് പുറത്തു വിടും. ആരാണ് ഈ ഡിപ്ലോമാറ്റിക് ബാഗ് ഓപ്പൺ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടത്, ആരാണ് സരിത്തിനെ വിടണമെന്ന് ആവശ്യപ്പെട്ടത്, ഇത് രണ്ടും മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവരാണ്. ആരാണെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തും. വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്, ഞങ്ങൾ പുറത്തു പോകും. ഇവിടെ ശിവശങ്കർ അസാമാന്യമായ സാഹചര്യം നിലനിൽക്കുകയാണ്. കോവിഡ് 19 അസാമാന്യമായ സാഹചര്യത്തിൽ അസാമാന്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കേരളത്തിലെ മുഖ്യമന്ത്രി പരയാവർത്തി പറഞ്ഞു, കോവിഡ് 19 വന്നിട്ട് 90 ദിവസക്കാലം ലോക്ക്ഡൗൺ ആയിരുന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ മാറി, അൺലോക്കിന്റെ 1-ാം ഫേസ് കഴിഞ്ഞു, അൺലോക്ക് 2-ാം ഫേസിലെത്തി. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷന്റെ 56 വാർഡുകൾ, വളരെ പരിമിതമായ വാർഡുകൾ മാത്രം കണ്ടെയ്ൻമെന്റ് സോണായിട്ടിരിക്കുമ്പോൾ ഒരു കോർപ്പറേഷൻ ഒറ്റക്കെട്ടായി ഡബിൾ ലോക്കും ട്രിപ്പിൾ ലോക്കും പ്രഖ്യാപിച്ച് അൺലോക്കിന്റെ കാലഘട്ടത്തിൽ വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഐ കമ്പനിയുമായി ബന്ധപ്പെട്ട്, ഐ വകുപ്പുമായി ബന്ധപ്പെട്ട് സ്പേസ് പാർക്കിൽ മാർക്കറ്റിംഗ് ലൈസൻസ് ഓഫീസറായി വെച്ച ഈ സ്വപ്ന റാണി, ഈ സ്വപ്ന റാണിയുടെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. കാരണം മുഖ്യമന്ത്രിയുമായി പല സ്ഥലത്തും ഇവർ നടക്കുന്നതും അതുപോലെ തന്നെ ഇവർ ബന്ധപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് ലീല ഹോട്ടലിൽ അടക്കം പുറത്ത് പരിചയമില്ലാത്ത ഒരാൾ ഒരിക്കലും മുഖ്യമന്ത്രിയോട് നടക്കില്ല. പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് ഇതുപോലൊരു സ്ത്രീയെ വെച്ച് സമരം ചെയ്ത് ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ടാണ്. അപ്പൊ കൂടുതൽ കരുതൽ ജാഗ്രത ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് വേണം. കാരണം ഇത്തരം സ്ത്രീകൾ പണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് സമരം സംഘടിപ്പിച്ചിട്ടാണ് ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നത്. അപ്പൊ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു മുഖ്യമന്ത്രി, ഐ വകുപ്പിലെ ഒരു താൽക്കാലിക ജീവനക്കാരിയാന്ന് പറയുന്ന ഈ സ്ത്രീ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും എവിടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അപ്പോഴെങ്കിലും പല പ്രാവശ്യം ഉണ്ടാകുമ്പോൾ അന്വേഷിക്കേണ്ട, ആരാണ് ഈ സ്ത്രീ, എവിടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവരെ നിയമിച്ചത് PWC എന്നാണ് പറയുന്നത്. PWC എന്ന് പറയുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ. ഈ കൂപ്പർ എന്ന് പറഞ്ഞാൽ തന്നെ മാർച്ചറ്റ് പാർട്ടി ഒരു പാലയാണ്. പണ്ടൊരാൾ കൂപ്പർ കയറി സംസ്ഥാന സെക്രട്ടറി, കുടിയേരി ബാലകൃഷ്ണൻ കൂപ്പർ കയറി എന്തൊരു വിവാദമായി. അതുപോലെ പ്രൈസ് പിന്നെ വാട്ടർ ഹൗസ് കൂപ്പർ, ഈ കൂപ്പറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ ഒരു ഓഫീസ് ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പൊ PWC ആണ് ഈ സ്ത്രീയെ വെച്ചതെന്ന് പറയുന്നു. അപ്പൊ PWC തമ്മിലെ ഇടനിലക്കാരിയാണോ ഈ സ്ത്രീ? PWC ആണ് പറഞ്ഞിട്ടാണ് നിയമനം കൊടുത്തതെന്ന് പറയുന്നു. അപ്പൊ PWC ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പറയപ്പെടുന്ന 3000 ബസ്സുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയമായ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട PWC, ആ സിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധം, അവരാണ് ഈ സ്ത്രീയെ വെച്ചതെങ്കിൽ അപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസും PWC തമ്മിലുള്ള ഇടനിലക്കാരിയായി പ്രവർത്തിച്ചത് ഈ സ്ത്രീയാണോ? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണ്ടേ ഇവർക്ക് എന്താണ് PWC ബന്ധം? PWC മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ഇതുവരെ ആയിട്ടില്ല. ഓരോ ദിവസവും അതിന്റെ കൂടുതൽ കൂടുതൽ തെളിവുകൾ PWCയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ശിവശങ്കർ
അയാൾ ഐ ടി സെക്രട്ടറിയാണ്, പ്രിൻസിപ്പളിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയില്ലാത്ത ആരെങ്കിലും ആ പദവി വയ്ക്കൂ. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിക്കുന്നവനാണ് ഈ ശിവശങ്കറെന്ന് സ്പ്രിംഗ്ലർ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കേരളത്തിലെ മുഴുവൻ മലയാളം ചാനലുകളിലും ശിവശങ്കറിന്റെ ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല മുഖ്യമന്ത്രി ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞതാണ്, അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നപ്പോ കോടതി അതിനകത്ത് പറഞ്ഞു ദുരൂഹതയുണ്ട്. ഇപ്പൊ പ്രതിപക്ഷം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ച് നമ്മുടെ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ ആരോഗ്യ വിവരങ്ങൾ, അവരുടെ ബന്ധുക്കളുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്പ്രിംഗറിന് കൊടുക്കാൻ പാടില്ല, കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. അന്ന് പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും കളിയാക്കി. ഈ COVID-19 കാലത്ത് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാവോ? ഇപ്പൊ ആരോപണത്തിന് അടിസ്ഥാനമുണ്ട്, തെളിവുണ്ട്, കോടതി ഇടപെട്ടു. മുഖ്യമന്ത്രി, ഞങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഈ ക്വാറന്റൈനിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെയോ ബന്ധുക്കളുടെയോ പ്രൈവറ്റ് ഡീറ്റെയിൽസ്, ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയായ സ്പ്രിംഗറിന് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ അന്ന് ആരോപണ വിധേയനായ ശിവശങ്കറെ അതിന് വിട്ട് സഹായിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. തന്റെ വിശ്വസ്തനായ ശിവശങ്കർ രക്ഷിക്കാൻ അവസാനത്തെ ആയുധം വരെ പുറത്തെടുത്ത ആളാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങയുടെ സെക്രട്ടറിയുടെ വഴിവിട്ട ജീവിതം കഴിഞ്ഞ കുറെ കാലമായി അങ്ങ് അറിയുന്നില്ലെന്നാണോ? അങ്ങല്ലേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അങ്ങയുടെ കയ്യിലല്ലേ ഇന്റലിജൻസ്? COVID-19 ബന്ധപ്പെട്ട് വഴിയെ പോകുന്ന മുഴുവൻ ആളുകളുടെയും കാറുകൾ പരിശോധിച്ചിട്ട് അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗുണവൺമുകൾ ഒരു ഫ്ളാറ്റിൽ അസമയത്ത് പോകുന്നതും വരുന്നതും കേരള പോലീസ് ഇതിൽ അറിഞ്ഞിട്ടില്ലേ? ഇന്റലിജൻസ് അറിഞ്ഞിട്ടില്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലേ? എങ്ങനാ പോകുന്നത്, എങ്ങനാ വരുന്നത്, ഭജന നടത്താനാണോ അദ്ദേഹം പോയതെന്ന് അങ്ങൊന്ന് അന്വേഷിക്കേ. രാത്രി 12-1 വരെ ഉടവുമുള്ള ഫ്ളാറ്റിൽ ഭജനപ്പാട്ടുണ്ടോ? അതിനാണോ പോയത്? തിരിച്ചു വരുന്നത് എങ്ങനെയാ? എങ്ങനെയാ കാറി കയറിയത്? മുടവൻമുകൾ ഫ്ളാറ്റിൽ ആളുകൾ നിരവധി പ്രാവശ്യം പോലീസിന് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോ പോലീസിനെ കെട്ടി. ബന്ധപ്പെട്ട ഒരു കേസ് പോലും FIR ഇട്ടെടുക്കാൻ തയ്യാറായോ? അപ്പോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ അദ്ദേഹം നടത്തിയത്. തിരുവനന്തപുരത്ത് അങ്ങാടി പാട്ടായിട്ട് പോലും മുഖ്യമന്ത്രി ഇതൊക്കെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ആഭ്യന്തരം, എന്ത് ഇന്റലിജൻസ് അറിയണ്ടേ? ഈ സ്വപ്ന സുരേഷും ഈ പറയപ്പെടുന്ന IT സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കൂടി ചേർന്നിട്ടാണ് 100 കോടി രൂപയുടെ കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോ ഈ സ്വപ്ന സുരേഷ് ഇപ്പൊ അമ്പലമുക്കിലാ താമസിക്കുന്നത്, മെനഞ്ഞാൻ അവിടുന്ന് മുങ്ങി. അപ്പൊ തിരുവനന്തപുരത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എവിടെ രക്ഷിക്കാനാ? ആണോ അല്ലയോ എന്ന് വ്യക്തമാക്കണം. അൺലോക്കിലൊക്കെ ഒരു രാജ്യം പൊക്കോണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് ഞങ്ങൾ കണ്ണു കാസർഗോഡ് കളക്ടറേറ്റിൽ മീറ്റിംഗ് വിളിച്ചു, ചന്ദ്രശേഖർ മിനിസ്റ്റർ. അപ്പോ രോഗവ്യാപനം ഉണ്ടാകുന്ന സ്ഥിതിക്ക് വീണ്ടും ഡബിൾ ലോക്ക്, ട്രിപ്പിൾ ലോക്ക്, ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോ കാസർഗോഡ് SP പറഞ്ഞു അസാധ്യമാണ്, രാജ്യം ലോക്ക്ഡൌണിൽ നിന്ന് പോയി കഴിഞ്ഞു. അൺലോക്ക് പ്രഖ്യാപിച്ചു, ഫേസ് 1, ഫേസ് 2, ഇനി ഡബിൾ ലോക്ക്, ട്രിപ്പിൾ ലോക്ക്, ലോക്ക്ഡൗൺ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്, ഇവിടെ കയറി നമ്മൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാൽ ആരെങ്കിലും കോടതിയിൽ പോയാൽ അപ്പൊ വിഡ്രോ ചെയ്യാൻ പറയും. കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൗൺ വിഡ്രോ ചെയ്തു, ഓരോ ഇളവുകൾ പ്രഖ്യാപിച്ച് അൺലോക്ക് ഫേസ് 1 ആയി ഫേസ് 2 ആയി, ഇനി ഡബിൾ ലോക്കും ട്രിപ്പിൾ ലോക്കും ആവില്ല എന്ന് കാസർഗോഡ് SP പറഞ്ഞു. കാസർഗോഡ് SP കർണാടക മുഖ്യമന്ത്രിയുടെ കീഴിലല്ലല്ലോ, ശ്രീ പിണറായി വിജയന്റെ കീഴിലല്ലേ? അപ്പൊ പിന്നെ ട്രിവാൻഡ്രത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച അൺലോക്ക് കിടക്കുമ്പോ ഒരു കോർപ്പറേഷൻ മുഴുവൻ ലോക്ക്ഡൗൺ ചെയ്തതിന്റെ കാരണം രഹസ്യം പറയട്ടെ. തിരുവനന്തപുരത്തേക്കാൾ വളരെ രൂക്ഷമാണ് എറണാകുളം. എന്തേ അവിടെ ലോക്ക്ഡൗൺ ഇല്ല? എന്തേ ഡബിൾ ലോക്കില്ല? എന്തേ ട്രിപ്പിൾ ലോക്കില്ല? ആരോപണം ഉയർന്നു വന്നപ്പോ ഈ പെണ്ണിനെ പുറത്താക്കി. സ്വപ്ന സുരേഷിനെ എവിടുന്ന അവള് വർക്ക് ചെയ്ത സ്പേസ്, പിന്നെ മാർക്കറ്റിംഗ് ക്ലേഷൻ ഓഫീസർ തൊണ്ടി സഹിതം പിടിച്ചു.
വിളിച്ചപ്പോ അവളെ പുറത്താക്കിട്ട് എന്താ കാര്യം? ഇപ്പൊ ദാ ശിവശങ്കറിനെ മാറ്റി, എന്താ കാര്യം? പണ്ട് ഇതുപോലെ ഒരു പെണ്ണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി, മുഖ്യമന്ത്രിയുടെ ടെലിഫോൺ എടുക്കുന്ന രണ്ട് അറ്റൻഡന്മാർ, ഒരു ജോപ്പനും അതുപോലെ തന്നെ ഒരു ദിക്കുമോനും, മറന്നോ? ആരോപണം ഉയർന്ന സമയത്ത് രണ്ടിനെ പുറത്താക്കിയുമ്പോ ഞാൻ ആരോപണം പിൻവലിച്ചോ? മുഖ്യമന്ത്രി രാജിവെക്കുന്നവരെ സമരമെന്ന് പറഞ്ഞ 100,000 ആളുകളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരം മലീമസമാക്കിയ ചരിത്രം മറന്നോ? നമ്മൾ ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അന്ന് ദിക്കുമോനെ, ഉമ്മൻചാണ്ടി അന്ന് ജോപ്പിനെ പുറത്താക്കിയപ്പോ ഇവർ ചോദിച്ചു, ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫിൽ രണ്ടുപേരെ പിടിക്കപ്പെട്ടവർ പുറത്താക്കി, അതുകൊണ്ട് കേസ് തീരൂ? അത് രണ്ട് അറ്റൻഡന്മാരാ. ഇത് IAS പാസായ ഒരു പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി, രണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നവന്മാരെ ഇവിടെ നിൽക്കുന്നു, ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവിടെ നിൽക്കുന്നു. അപ്പൊ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റിയത് കൊണ്ട് ഈ പെൺകുട്ടിയെ പറഞ്ഞുവിട്ടുകൊണ്ട് കേസ് തീരൂ? ആരാണ് ഡിപ്ലോമാറ്റിക് ബാഗ് തുറക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തിയത് അറിയണ്ടേ? അത് മുഖ്യമന്ത്രി പറയട്ടെ, താനും അയാൾക്ക് ബന്ധമില്ലെന്ന്. എന്റെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല ഈ സ്വർണ്ണ തട്ടിപ്പുകാരെ രക്ഷിക്കാൻ, പറയട്ടെ. 445 ദിവസം ജയിലിൽ കിടന്ന ഒരു സ്വർണ്ണ കടത്തുകാരൻ ഫയാസ്, അവനിടെ ജാമ്യം കിട്ടി, പരോട് കിട്ടി. 415 ദിവസം കൊഫേപൂസ വെച്ച് അകത്ത് കിടന്ന ഫയാസ് ഇറങ്ങി വന്നിട്ട് ആദ്യമായി അവനെ മഹത്വവൽക്കരിക്കാൻ കൈരളി ചാനലിലെ ഇന്റർവ്യൂ എന്റെ കയ്യിൽ കൊണ്ടുപോയി, ഞാൻ തരാം എന്റെ കോപ്പി. ഇവനെ മഹത്വവൽക്കരിച്ചു, ഇവൻ നിരപരാധി, നിർദോഷി. ഇവനെ കള്ളക്കടത്തുകാരനാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ, ചാനലുകൾ. അതുകൊണ്ട് ഇവന്റെ ചരിത്രം ജനം അറിയട്ടെ. പിന്നെ 415 ദിവസം ഇവൻ അകത്ത് കിടന്ന് എന്തിനാ, എന്തിനാ അകത്ത് കിടന്നേ? അപ്പൊ നമ്മുടെ വ്യവസ്ഥാപിതമായ കുറ്റാന്വേഷണ സംവിധാനങ്ങളെ, നമ്മളിവിടുത്തെ കോടതികളെ ഇവർ വെല്ലുവിളിക്കല്ലേ? അതോ പിണറായി വിജയൻ പറയുന്ന പോലെ ജോസഫൈൻ പറഞ്ഞതാണോ ശരി? ഞങ്ങളുടെ പാർട്ടി ഒരു പോലീസ് സ്റ്റേഷനാണ്, ഞങ്ങളുടെ പാർട്ടി ഒരു കോടതിയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിയാകുന്ന പോലീസ് സ്റ്റേഷനിലും നിങ്ങളുടെ പാർട്ടിയാകുന്ന കോടതിയിലും അന്വേഷിച്ചാൽ മതിയോ? ഞങ്ങളൊക്കെ ഈ രാജ്യത്തെ വ്യവസ്ഥാപിതമായ കുറ്റാന്വേഷണ സംവിധാനത്തെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോടതി ഞങ്ങൾക്ക് പുല്ല, ഞങ്ങളത് അംഗീകരിക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് പുല്ല. കുറ്റം ചെയ്യുന്നവരാരായാലും അവർ എത്ര ഉന്നതരായാലും നിയമത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടണം. അതിനൊരു വിട്ടുവീഴ്ചയും പാടില്ല. അല്ലാതെ പാർട്ടി അന്വേഷിക്കും, ഏതൊക്കെ അന്വേഷിച്ചു, എന്തൊക്കെ വെളിപ്പെടുത്തി? ചന്ദ്രശേഖരൻ കൊലക്കേസിന്റെ അന്വേഷണം ഇതുവരെ കഴിഞ്ഞോ പാർട്ടി? അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഒരു പോലീസ് സ്റ്റേഷൻ, ഞങ്ങളുടെ പാർട്ടി ഒരു കോടതി, അത് ഈ കേരളത്തിൽ വിലപ്പോവില്ല, നടപ്പില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ പുറത്താക്കിയതോടെ ഈ കേസ് നീരുന്നില്ല. ഏറ്റവും വലിയ ബോൺ ക്രിമിനൽ, ആ ബോൺ ക്രിമിനലായ ഈ സ്വപ്ന സുരേഷിനെ പുറത്താക്കിയതുകൊണ്ട് കേസ് തീരുന്നില്ല. നമ്മൾ ആലോചിച്ചു നോക്കെ, ഒരു താൽക്കാലിക ജീവനക്കാരി ലീലാപ്പറ്റ ഹോട്ടലിൽ UAE കോൺസുലേറ്റ് ഇഫ്താർ പാർട്ടി നടക്കുമ്പോ ഗൾഫിലെ മുഴുവൻ ഭരണാധികാരികൾക്കൊപ്പം മുഖ്യമന്ത്രി ഇരിക്കുന്നു, സ്പീക്കർ ഇരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ തൊട്ടുപിറകിൽ നിൽക്കാൻ ഈ താൽക്കാലിക ജീവനക്കാരിക്ക് എന്തവകാശം, എന്തവകാശം? ഒരു താൽക്കാലിക ജീവനക്കാരി ഇവരെങ്ങനാ നിയമിതരായത്? ഇവരെവിടെയാ നിയമിച്ചത്? എന്റെ വകുപ്പ് എനിക്കറിയില്ല. മുഖ്യമന്ത്രിക്ക് അറിയാത്ത സ്വപ്ന സുരേഷ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസുലേറ്റിന്റെ ഇഫ്താർ പാർട്ടി ലീല ഹോട്ടൽ ട്രിവാൻഡ്രത്ത് നടക്കുമ്പോ മുഖ്യമന്ത്രിയുടെ തൊട്ടു പിന്നാലെ, എന്നാ പിന്നെ അറബികളുടെ പിന്നെ നിന്നാ മതിയല്ലോ. അറബികളുമായിട്ട് ബന്ധമുള്ളവരാണ് അറബികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികൾ. ഗൾഫിലെ ഭരണാധികാരികളുമായിട്ടാണ് അവർക്ക് ബന്ധമെങ്കിൽ അവരുടെ പുറകിൽ വേണ്ടി ഇരിക്കാൻ, മുഖ്യമന്ത്രിയുടെ ആളായിട്ട് മുഖ്യമന്ത്രിയുടെ പുറകിൽ ഇരിക്കണ്ട. സ്പീക്കറും മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് സ്പീക്കറുടെ പുറകിലല്ലോ നിൽക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പുറകിൽ. ഇനി ഇങ്ങോട്ട് സംസാരിക്കുന്ന ചിത്രങ്ങൾ വരാൻ പോവുക, ഓരോ ദിവസവും കണക്കുകൾ വരാൻ പോവുക. അതുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് അത്ഭുതകരമായി 50 ഫ്ലാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഈ സ്വപ്ന സുരേഷിനെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ അവളെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു? അപ്പം പിടികിട്ട മുഖ്യതാണ്. സ്വപ്ന സുരേഷിനെ അവിടെ നോക്കി കാര്യം, അവളെ അറസ്റ്റ് ചെയ്യും, അവളെ കസ്റ്റഡിയിൽ കിട്ടും. കിട്ടിയാൽ സകല വിവരങ്ങളും പുറത്താകുമെന്ന് കണ്ടുകൊണ്ട്
തെളിവുകൾ നശിപ്പിക്കാൻ ഈ ഐ ടി സെക്രട്ടറി അവിടെ അവിടുന്ന് അമ്പലമുക്കിലെ ഫ്ളാറ്റിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി. ആ ഈ സുരേഷ്, സ്വപ്ന സുരേഷ് എവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ഐ ടി സെക്രട്ടറി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഇതിൽ പങ്കുണ്ടെന്ന് പലരും ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഈ പറയപ്പെടുന്ന സ്വപ്ന സുരേഷും സരിത്തുമായി ഉള്ള ബന്ധം പുറത്തായിരിക്കെ ഇയാളെ മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ അഭ്യന്തരം. ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് ഈ കുറ്റവാളി, സ്വർണ്ണ കടത്തുകാരി, രാജ്യദ്രോഹി, രാജ്യദ്രോഹ കുറ്റവപ്പ ചെയ്യുന്നേ ഏത് കടത്തുമല്ലോ, ആയുധവും കടത്തും. കാര്യം ഡിപ്ലോമാറ്റിക് പിന്നെ ബാഗേജിൽ നാളെ ആയുധം കടത്തി നടത്താം, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കും. അപ്പൊ കാശ് കിട്ടിയാൽ എന്ത് ചെയ്യും? അപ്പോ അതുകൊണ്ട് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം. അടിയന്തരമായി ഈ സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്ത് കൈമാറണം കസ്റ്റംസിന്. കാരണം ഇത് അങ്ങനെയൊന്നും പോകുന്നൊരു കേസല്ല. ഇവിടെ പ്രീസിഡന്റ് ഉണ്ട് കേരളത്തിൽ. ഒരു മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു, അറിയാമല്ലോ. ഒരു 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 ലക്ഷം ആളുകളെ വന്നിട്ട് സമരം നടത്തി. കഴിഞ്ഞ മുഖ്യമന്ത്രി അപമാനിച്ച്, അവഹേളിച്ച്, അപകീർത്തിപ്പെടുത്തി, തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ച് ഗീവൻസിയൻ തന്ത്രത്തിലൂടെ കേരളത്തിന്റെ അധികാര കസേരയിലിരിക്കുന്ന മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഇതിനെല്ലാം മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. തന്റെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ, തന്റെ കുടുംബം ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലെങ്കിൽ, PWC യും തന്റെ കുടുംബവുമായി ബന്ധമില്ലെങ്കിൽ, അദ്ദേഹം പരസ്യമായി പറയട്ടെ, ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യട്ടെ, അയാളെ മൊഴിയെടുക്കട്ടെ, ഈ കുട്ടിയെ കണ്ടുപിടിക്കട്ടെ. PWC മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് കൊടുത്തു. അസാധാരണമായ സാഹചര്യത്തിൽ ഞങ്ങൾ പലതും കണ്ടുപിടിച്ചല്ലോ. സാലറി ചടഞ്ഞ് ഞങ്ങൾ പറഞ്ഞ കോടതി അംഗീകരിച്ചു, കോടതിയെ ധിക്കരിച്ച് ഓർഡിനൻസ് കൊണ്ടുവന്നു. 129,000 ഘനമീറ്റർ മണൽ പമ്പാ നദിയിൽ നിന്നും കക്കി ഡാമിൽ നിന്നും വാരിക്കൊണ്ടുപോയി 200 കോടി ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? അസാധാരണമായ സാഹചര്യം, അസാധാരണ തീരുമാനം. അമ്പലപ്പുഴയ്ക്കപ്പുറത്ത് പുറക്കാട്ട് കടപ്പുറത്ത് കുട്ടനാടിൽ നിന്ന് അവിടുത്തെ നക്കൽ, അവിടുത്തെ മാലിന്യം സ്പിൽവേ വഴി ഒഴുക്കിക്കളയാനെന്ന വ്യാജേന പാതിരാ മണലിൽ കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ അവിടെ ഖനനം. 2003 സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തിനോ സ്വകാര്യ സ്ഥാപനത്തിനോ കരിമണൽ ഖനനം ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കിയ ഒരു സംസ്ഥാനത്ത് സകല നിയമങ്ങളും കാറ്റിൽ പറത്തി കരിമണൽ ഖനനം നടക്കുന്നു കോടികൾ. അപ്പൊ അവസാനത്തെ ഒരു വർഷം കടുംവെട്ട് ആരംഭിച്ചു. ആ കടുംവെട്ട്, ഇത് ന്യൂട്ടൺസ് ലോ, ടു എവറി ആക്ഷൻ ദേർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ അളവിലും തൂക്കത്തിലും ഒരു തിരിച്ചടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയും വേട്ടചാണ്ടിയും പിണറായി വിജയന് ഇതാ ദൈവമായിട്ട് അദ്ദേഹത്തെ കൊണ്ടു തന്നിരിക്കുക. ആലോചിക്കേ, ഇപ്പോ അദ്ദേഹം അതേ അതുപോലെ സ്ത്രീ, എന്താ ആരെങ്കിലും വിശ്വസിക്കൂ ഈ ചിത്രങ്ങൾ കണ്ട? അന്ന് ഞങ്ങൾ കാലു പിടിച്ചു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ രണ്ടുപേരെയും പുറത്താക്കി. ഇനി എന്താ വേണ്ടേ? മുഖ്യമന്ത്രിയുടെ രാജി. ഞങ്ങൾ രാജിയൊന്നും ചോദിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധമില്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, എന്റെ കുടുംബത്തിന് ബന്ധമില്ല, WC എന്റെ കുടുംബമായിട്ട് ബന്ധമില്ല, WC ശിവശങ്കരുമായിട്ട് ബന്ധമില്ല, WC സ്വപ്ന സുരേഷുമായിട്ട് ബന്ധമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയപ്പെടേണ്ട ഒരുപാട് ദുരൂഹമായ കാര്യങ്ങളുണ്ട്. അതിന് മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ. അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ടുള്ള ബന്ധം അദ്ദേഹം വെളിപ്പെടുത്തണം. ബന്ധമില്ലെങ്കിൽ അതും വെളിപ്പെടുത്തണം. ഇത് ശിവശങ്കറിനെ കുരുതി കൊടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ധരിക്കേണ്ട. ഇത് ശിവശങ്കറിനല്ല, കാരണം ഈ പറയപ്പെടുന്ന ഡിപ്ലോമാറ്റിക് ബാഗ് പുറത്തു കൊണ്ടുവരാൻ തുറക്കരുതെന്ന് പറയാൻ തയ്യാറായ ആളൊക്കെ ആരാധന പുറത്തു വരും. ഒരു കാര്യം കൂടെ പറയാം, കസ്റ്റംസിനകത്തെ ഈ കേസ് കെട്ടാനുള്ള നീക്കം ആരംഭിച്ചു. അത് വളരെ ഗൗരവമുള്ള ആളാണ്, സെൻട്രൽ കസ്റ്റംസിൽ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ആൾ, കോഴിക്കോട്ടുകാരനാണ്. ലോക്ക്ഡൌണിന്റെ സകല നിയമങ്ങളിൽ ലംഘിച്ച് ഒരു കോഴിക്കോട്ടെ നേതാവ് തിരുവനന്തപുരത്ത് വന്ന ചരിത്രം അറിയാമല്ലോ.
അങ്ങനെ നേതാക്കന്മാരാകുമ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ലംഘിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരാള്. അപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഉരുക്കിൽ നിന്ന് രക്ഷിച്ചാൽ അതിന്റെ പ്രതിഫലമായി നാലോ അഞ്ചോ സീറ്റ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊടുക്കാമെന്നുള്ള ഒരു ധാരണ ബിഹൈൻഡ് ദ കർട്ടൻ ഇങ്ങനെ പലയിടത്തും കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ കേസ് കെട്ടാൻ ബി ജെ പിക്ക് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ അത് പുറത്തു പറയണം. കഴിഞ്ഞ കുറേ ദിവസമായി പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും പരസ്പരം പുകഴ്ത്തുകയും ചെയ്യുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ. രണ്ടുപേരും ന്യായീകരണ തൊഴിലാളികളായി മാറി പരസ്പരം. ബി ജെ പി പ്രസിഡന്റ് ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ല. മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതിരിക്കേണ്ട കാര്യം ബി ജെ പിക്കില്ല. പക്ഷേ അർത്ഥഗർഭമായ ഈ മൗനം പലതും വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ബി ജെ പിയും ഇവരും തമ്മിൽ എന്തെങ്കിലും ഡീല് ഇക്കാര്യത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കെതിരെ പരസ്യമായി ബി ജെ പി കോൺഗ്രസിനോടൊപ്പം രംഗത്തേ നാളുകളായി. ഫയാസിന്റെ കാലം തൊട്ടും, ഫയാസോ ഫൈസോ ആരോകട്ടെ, അയാളുടെ കാലം തൊട്ട് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധം, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ അവരെ തള്ളി പറയണം. ശിവശങ്കറെ തട്ടിയ പോലെ അവരെയും തട്ടണം. വരട്ടെ, ഈ ഒരു തട്ടലിൽ കേസ് അവസാനിക്കില്ല, കേസ് ഇനിയും തുടരും. അതുകൊണ്ട് അടിയന്തരമായി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് അയാളുടെ മൊഴിയെടുത്ത് ഈ സ്വപ്ന റാണിയെ കണ്ടുപിടിച്ച് അവളെ പുറത്ത് ഉദ്യോഗസ്ഥർ കേൾപ്പിച്ചു കഴിഞ്ഞാൽ, കസ്റ്റംസ് ലയിപ്പിച്ചാൽ, ഈ കള്ളക്കടത്ത് എന്ന് ആരംഭിച്ചു, എത്ര കൂടി നടത്തി, എന്തൊക്കെ തട്ടിപ്പ് നടത്തി, ഇതെല്ലാം പുറത്തു വരണം. കേരളത്തിൽ പൊതുജന സമൂഹത്തെ ഒന്നും ഒളിക്കാൻ ഇനി മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ കൗണ്ട് ഡൗൺ ഈ കേസോടുകൂടി ആരംഭിക്കും.